പ്രിയമുള്ളവരെ, ടി പി രാമകൃഷ്ണൻ, LDF കൺവീനർ നമുക്കൊപ്പം. നമസ്കാരം ടി പി, ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം, സന്തോഷം. നമ്മൾ അന്ന് ടി പി രാമകൃഷ്ണൻ LDF കൺവീനർ ആവുന്ന നിമിഷം മുതൽ അങ്ങയുമായി ഒന്ന് സംസാരിക്കണം എന്നിങ്ങനെ കരുതിയതാണ്. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. എനിക്കൊന്നു സീതാറാം യെച്ചൂരിയുടെ മരണം ഒരു മങ്ങലേൽപ്പിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതെ 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 അതെ, ആ പ്രയാസമുണ്ട്. പക്ഷേ ജനങ്ങൾ പൊതുവെ നല്ല നിലയിൽ ഓണത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട്. നിരവധി ആനുകൂല്യങ്ങൾ ആളുകളെ കിട്ടി. വിപണി വളരെ സജീവമായിരുന്നു. ജനങ്ങൾ വളരെ സന്തോഷകരമായി തന്നെ ഈ തവണത്തെ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ഓക്കെ, സന്തോഷം ടി പി. ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ അങ്ങ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടം മുതൽ ഞങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു വിവാദത്തിലും പെടാതെ അങ്ങ് വളരെ രാഷ്ട്രീയ സംയമനം പാലിച്ച് മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ്. LDF കൺവീനർ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും പിഴച്ചു പോകാവുന്ന വാക്കും പിഴച്ചു പോകാവുന്ന ഒരു പ്രതികരണവുമൊക്കെ വലിയ രാഷ്ട്രീയ വാർത്തയാവുന്നൊരു സാഹചര്യമാണല്ലോ. ഞാനൊരു കാര്യം തുടക്കത്തിൽ ചോദിക്കട്ടെ, ആ രാഷ്ട്രീയ സംയമനം താങ്കൾ എങ്ങനെയാണ് പാലിക്കുന്നത്? എപ്പോഴും ഒരു പ്രകോപനം ഉണ്ടാവുമല്ലോ ഒരു വാക്ക് പറയാൻ. ഒന്ന് താങ്കൾ ഈ ബ്രേക്കിംഗ് വാർത്തകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഒരു വാർത്താ തലക്കെട്ട് ആകരുത് എന്ന് നിർബന്ധമുള്ളത് പോലെ തോന്നുന്നു. എക്സൈസ് വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ എങ്ങനെയാ ഒഴിഞ്ഞു നിന്നത്? ഞാൻ എല്ലാ പ്രശ്നങ്ങളെയും എൻ്റെ പാർട്ടി നിർദ്ദേശമനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സമീപിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളെയും സത്യസന്ധമായി സമീപിക്കുക, മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാതെ പ്രശ്നങ്ങളെ സമീപിക്കുക, അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് എല്ലാ നിലയിലും എനിക്ക് സഹായകരമായ അന്തരീക്ഷമാണുള്ളത്. പാർട്ടി തീരുമാനത്തിൽ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് പാർട്ടി തീരുമാനങ്ങളിൽ ഒരു കളങ്കവും വരുത്താതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന സമീപനമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടിയാണ് ബാധിക്കുക. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഈ നിറവേറ്റുന്നതെല്ലാം. മന്ത്രി എന്നുള്ള നിലയിൽ ജോലി ചെയ്തു വരുന്ന സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പ് എനിക്ക് ധാരണയുള്ള ഒരു വകുപ്പ് തന്നെയാണത്. എന്ത് എങ്ങനെ വരാം, എങ്ങനെ സംഭവിക്കാം, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പരമാവധി ശരിയായ നിലയിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അഴിമതിയിൽ നിന്ന് പൂർണ്ണമായും മോചിതനായി നിന്നു എന്നുള്ളതാണ് ഒരു വിവാദങ്ങൾക്കും ഇടവരാൻ വഴി കൊടുക്കാതിരുന്നത്. അതെല്ലാ കാര്യങ്ങളും എൻ്റെ രാഷ്ട്രീയ ജീവിതം, ഞാൻ CPIM അംഗമായിട്ട് 56 വർഷം കഴിഞ്ഞു. ഈ കാലയളവിൽ എല്ലാ നിലയിലും ഞാൻ പാർട്ടിയിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സത്യസന്ധമായി നിർവഹിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ജനങ്ങളോട് നീതി പുലർത്തി പ്രവർത്തിക്കാനാണ് ശ്രമിച്ചത്. ജനങ്ങളുടെ ജീവിതത്തിൽ പരമാവധി സഹായങ്ങൾ ചെയ്യുക എന്ന ഒരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ശ്രീ ടി പി, എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിലായിരുന്നില്ലെങ്കിൽ ഈ LDF കൺവീനർ പദവിയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു സന്തോഷം കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കാരണം EP ജയരാജൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം ആ ഒഴിവിലേക്കാണ് താങ്കൾ വരുന്നത്. അദ്ദേഹം മാറാനിടയായ സാഹചര്യം പാർട്ടി വളരെ വ്യക്തമായി വിശദീകരിച്ചതുപോലെ LDF കൺവീനർ എന്ന സ്ഥാനത്ത് അദ്ദേഹത്തിന് പൂർണ്ണമായും ശ്രദ്ധിക്കാൻ സാധിച്ചിരുന്നില്ല എന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ ഒരു പ്രസ്താവന അനുചിതമായി എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നതാണ് പാർട്ടി കൊടുത്തിരിക്കുന്ന വിശദീകരണം. അങ്ങനെയൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തിപരമായി ഒരു സന്തോഷം ഉണ്ടാകുമായിരുന്നു ഈ LDF കൺവീനർ സ്ഥാനത്തേക്ക് വരുമ്പോൾ? താങ്കൾ പറഞ്ഞതിനൊരു തിരുത്തുണ്ട്. ഏതെങ്കിലും ഒരു നടപടിയുടെ ഭാഗമായിട്ടല്ല EP ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞത്. ഏതെങ്കിലും കുറ്റം അദ്ദേഹത്തിന്റെ മേലെ ചുമത്തിയിട്ടില്ല. താങ്കൾ ഉന്നയിച്ചിട്ടുള്ള വിവാദ പ്രസ്താവനയെല്ലാം പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ ചർച്ച നടത്തി അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. അതിനുശേഷവും അദ്ദേഹം കൺവീനർ സ്ഥാനത്ത് തുടർന്നിട്ടുണ്ട്. ഇത് തികച്ചും പാർട്ടിയുടെ സംഘടനാപരമായൊരു തീരുമാനമാണ്. ഓരോ വ്യക്തിയും ഓരോ സന്ദർഭത്തിലും എന്ത് നിലപാട് സ്വീകരിക്കണം, ഏത് ജോലി ചെയ്യണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങളെല്ലാം പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിന് വിധേയമായി എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളത് പാർട്ടി ഒരു ഘട്ടത്തിലും വിശദീകരിച്ചിട്ടില്ല.
പാർട്ടി സെക്രട്ടറി അന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിരുന്ന ഒരു വാചകമാണ് ഞാൻ ഉദ്ധരിച്ചത്, എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചതാണ്. എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്തുകൊണ്ട് നീക്കി എന്ന ചോദ്യത്തിന് പറയുന്നതിന് മുൻപ് തന്നെ മാഷ് ആദ്യം തുടങ്ങിയ വാചകം തന്നെ ഇങ്ങനെയായിരുന്നു, എൽ ഡി എഫ് കൺവീനർ എന്ന സ്ഥാനത്ത് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയ. അങ്ങനെയാണോ പാർട്ടി വിലയിരുത്തിയത്? അത് സെക്രട്ടറിന്റെ ശേഷം എം വി ഗോവിന്ദൻ മാഷ് നടത്തിയ പ്രസ് മീറ്റിലാണ്. അതെല്ലാം അത് പാർട്ടിക്കകത്ത് പല കാര്യങ്ങളും ചർച്ച ചെയ്യല്ലോ. പാർട്ടിയെ ഒരു പ്രത്യേക കാരണം പാർട്ടി തീരുമാനിച്ച് വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഷ് തന്നെ വ്യക്തത വരുത്തി പറയും. ഗോവിന്ദ മാഷ് എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം തന്നെയാണ് പറയാൻ അധികാരപ്പെട്ട ആള്. അദ്ദേഹം തന്നെ വ്യക്തമാക്കി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലായി, പാർട്ടി അത് ചർച്ച ചെയ്തു, അതിന്റെ ഭാഗമായി അദ്ദേഹം ഒഴിയുന്നു. ആ വാചകം തന്നെ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത വാചകമാണ്. ഇ പി ജയരാജൻ ആ ചുമതല ഒഴിയുന്നു, ടി പി രാമകൃഷ്ണൻ പുതിയ എൽ ഡി എഫ് കൺവീനറായി ചുമതലയേൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഒഴിയുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി അങ്ങനെയാണ്, അങ്ങ് വിശദീകരിച്ചതുപോലെയാണ് പാർട്ടി ഇത് വിശദീകരിക്കുക സാങ്കേതികമായി. ശരിയാണ്. ഒരു കാര്യം കൂടി, ടി പി രാമകൃഷ്ണൻ, ഈ ഇ പിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഒരു ഘട്ടത്തിൽ താങ്കൾ അത് കേൾക്കുന്നുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം. ഞാൻ അത് എത്രമാത്രം ഡാമേജിങ് ആയി എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയായിട്ടുണ്ടാകും. താങ്കളെപ്പോലെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങനെ ഒരു പ്രസ്താവന വരുന്ന സമയത്ത് രാഷ്ട്രീയമായി അല്പം ആശങ്കയിലായിട്ടുണ്ടാവില്ലേ ടി പി രാമകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം? അല്ല, ആ പ്രശ്നങ്ങളെല്ലാം പാർട്ടി തന്നെ വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ മേലെ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് അത് സംബന്ധിച്ച് താങ്കൾ ഇപ്പോൾ പ്രകടിപ്പിച്ച ഏതെങ്കിലും ഒരു നിലപാടിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മുന്നണി സ്ഥാനം ഏറ്റെടുത്തു എന്ന് പറയുന്നത് പാർട്ടി ഓരോ ഘട്ടത്തിലും ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ, അത് സാഹചര്യം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതല്ല, ഏത് സാഹചര്യത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴും മുന്നണി കൺവീനർ സ്ഥാനം ആ നിലയിൽ ഉത്തരവാദിത്വം നിറവേറ്റി, മുന്നണിയിൽ വിവിധ പാർട്ടികളുണ്ട്, എല്ലാവരുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങ് മുന്നണി കൺവീനറായി വരുമ്പോൾ ആദ്യം നേരിട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പി വി എൻ വരെ ഉയർത്തിവിട്ട വിവാദമായിരുന്നു. അത് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരിനെ ഒരു ഘട്ടം വരെ പിടിച്ചുലച്ചു. ആഭ്യന്തര വകുപ്പിനെതിരെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു എം എൽ എ തന്നെ അത്തരമൊരു ആരോപണം ഉന്നയിക്കുക, ഇടതുപക്ഷ പാർലമെന്ററി പാർട്ടി അംഗമായ ഒരു എം എൽ എ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ ഒരാശങ്ക ഉണ്ടാവില്ലേ ശ്രീ പി ടി പി രാമകൃഷ്ണൻ? മുന്നണിയുടെ നിലപാട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, പാർട്ടിയുടെ നിലപാട് വിശദീകരിച്ചു. അൻവർ ഒരു ആരോപണം, അൻവർ ഒരു സി പി ഐ എമ്മിൻ്റെ അംഗമല്ല, അൻവർ ഒരു സ്വതന്ത്രനാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ. അദ്ദേഹം ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമാണ്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ, ആരോപണം ഉന്നയിച്ച മറ്റു വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഒത്തിരി നിശ്ചയമായിട്ടും പരിശോധിക്കുമല്ലോ. അദ്ദേഹം ആരോപണം ഉന്നയിച്ചു, ജനങ്ങൾ മുമ്പിൽ ഉന്നയിച്ചു, ആ ആരോപണത്തെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണം നടത്തി കുറ്റക്കാരാരെങ്കിലും തെളിയിക്കപ്പെട്ടാൽ, ആരെങ്കിലും കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യാനുണ്ടായി. അപ്പോൾ അത് ആ നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനോ മുന്നണിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈസിസ് ഇതിൻ്റെ ഭാഗമായിട്ട് നേരിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള വസ്തുത. ടി പി, പി വി എൻവർ ഉയർത്തിവിട്ട വിവാദം ആ അർത്ഥത്തിൽ ടി പി പറയുന്നത് പോലെ ലഘൂകരിച്ച് കാണാൻ കഴിയുമോ? കാരണം സി പി എമ്മിൻ്റെ ഒരു രീതി അനുസരിച്ച്, സി പി എം അംഗമല്ലെങ്കിൽ കൂടി സി പി എം സഹയാത്രികനായ സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായ പി വി എൻവർ യഥാർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കേണ്ടിയിരുന്നത് ആദ്യം പാർട്ടി ഫോറങ്ങളിലോ അതല്ലെങ്കിൽ മുന്നണി യോഗങ്ങളിലോ ആയിരുന്നില്ലേ? അതിനു പകരം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വരുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശിക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കുന്നു. അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ മുന്നണിക്ക് പുറത്തൊരു പൊതുസമൂഹത്തിൽ ഉന്നയിക്കുക വഴി ആഭ്യന്തര വകുപ്പിനെ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കി എന്നൊരു എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലേ ടി പി രാമകൃഷ്ണൻ?
ഞാൻ അത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് പല ഘട്ടങ്ങളിലായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അൻവറിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടനെ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നുള്ളതാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വീകാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് അതിനുശേഷം ഈ വിവാദങ്ങളെല്ലാം കത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേരുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പൊതു നിലപാട് ഞാൻ അന്ന് മാധ്യമങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു വിശദീകരണത്തിലേക്ക് പോകാൻ നിങ്ങളിപ്പോൾ ഞാനില്ല. നിങ്ങൾ അതിന് ദയവേദനെ നിർബന്ധിക്കില്ല, തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നില്ല. നമ്മൾ തുറന്ന് സംസാരിച്ചതിന്റെ ഭാഗമായി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഈ പി വി അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങളോട് സി പി യുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. സി ടി പി അതിൽ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോ അങ്ങ് ജനയുഗം വായിച്ചോ എന്നറിയില്ല, ജനയുഗത്തിൽ പ്രകാശ് ബാബു അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ എന്തിന് കണ്ടു എന്നത് വിശദീകരിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇന്നിപ്പോൾ പ്രകാശ് ബാബു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എ ഡി ജി പിക്കെതിരെ വിജിലൻസിൻ്റെ അന്വേഷണം ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ആ അർത്ഥത്തിൽ എ ഡി ജി പിയെ വിശ്വാസത്തിലെടുത്തിരിക്കുകയാണോ സർക്കാർ? ഇതിനോടുള്ള സി പി ഐയുടെ പ്രതികരണത്തെ ഇനി എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? സി പി ഐക്ക് ഇതിനകത്തൊരു അതൃപ്തിയുണ്ട് എന്നത് താങ്കൾക്കും ബോധ്യപ്പെട്ട വിഷയമല്ലേ? എ ഡി ജി പി എടുത്ത എ ഡി ജി പിയോടുള്ള നിലപാടെന്ത് എന്നുള്ളത് സർക്കാർ തന്നെയാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം സർക്കാരിൻ്റെ സമീപനം എന്താണെന്നുള്ളത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതെല്ലാം അനുസരിച്ചുള്ള നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. സി പി ഐ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സ്വതന്ത്രമായ നിലപാട് സ്വാഭാവികമായിട്ടും ആ പാർട്ടി ഉയർത്തും. അതിലൊരു തെറ്റ്, അത് അദ്ദേഹം അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിലാണ് എൽ ഡി എഫ് യോഗം ചേർന്നത്. ഇപ്പോൾ താങ്കൾ, ഞാൻ ജനകീയം ഇന്നത്തെ ജനകീയം ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ പ്രകാശ് ബാബു പറഞ്ഞതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എ ഡി ജി പി ആരെങ്കിലും, ഞാൻ പറയുന്നത് ആരെങ്കിലും കണ്ടോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം, എന്തിന് കണ്ട് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അപ്പൊ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിന് കണ്ടു എന്നുള്ളതാണ് പരിശോധിക്കേണ്ട വിഷയം. തീർച്ചയായും അത് സർക്കാർ പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ആ അഭിപ്രായം തന്നെയാണ് പ്രകാശ് ബാബു മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്നാണ് കെ പ്രകാശ് ബാബു ഈ ലേഖനത്തിൽ പറയുന്നത്. അത് ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആരോപണം എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ആരോപണം പരിശോധന നടത്തി, അന്വേഷണം നടത്തി, ആരെങ്കിലും കുറ്റവാളി ആണ് എന്നുള്ള നില വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നുള്ളതാണ് ഗവൺമെൻറ് സ്റ്റാൻഡ്. അതാണ് ശരിയായ നിലപാട്. അതിൽ ആർക്കും തർക്കിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തമാണ്. ഈ പോലീസിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടണം എന്നുള്ളത് പൊതുവേ ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിൽ ഒരു വലിയ ചർച്ചയെ വന്നിട്ടുണ്ട്. അതിൽ പല ആളുകളും, നേതാക്കന്മാരെല്ലാം നമ്മളുമായി സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം, അണികളും പറയുന്ന ഒരു കാര്യം, ചിലയിടങ്ങളിലെങ്കിലും പോലീസിന് ഈ സ്വയംഭരണം കിട്ടിയിരിക്കുന്നത് പാർട്ടി പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നുവെന്നാണ്. നേതാക്കന്മാർക്ക് ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ പോകാനും കാര്യങ്ങൾ പറയാനുമുള്ള ഒരു സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പരക്കെ ഒരു വിമർശനമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പോലീസിംഗിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി അതൊരു ഭാഗത്ത് ഉണ്ട് എന്നത് പി വി അൻവർ അടക്കം പുറത്തു പറയുമ്പോൾ അത് നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ? ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ മന്ത്രി അബ്ദുൾ റഹ്മാനും റിപ്പോർട്ടറിനോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ പറയുന്ന വ്യക്തമാക്കുന്ന ഒരു പ്രശ്നം, എല്ലാ കാലത്തും പോലീസ് സ്വീകരിച്ച നിലപാട് കേരളത്തിൻ്റെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. എല്ലാ കാലത്തും പോലീസിനകത്ത് ചില തെറ്റായ പ്രവണതകൾ സ്വീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തെറ്റായ പ്രവണതകൾ വന്നു കഴിഞ്ഞാൽ അതിനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം തെറ്റായ പ്രവണതകൾ വന്ന സന്ദർഭങ്ങളിൽ അവർക്കെതിരെ കർശനമായ നിലപാടുകൾ എടുത്തത്, നടപടികൾ സ്വീകരിച്ച അനുഭവം കേരളത്തിന് മുമ്പിലില്ലേ? ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്ന സമയത്തും ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ വലിയ അംഗീകാരം ലഭിച്ചില്ലേ? ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള അനുഭവമല്ലേ?
ഏതെങ്കിലും കുറ്റവാളിയെ സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കാൻ കഴിയാത്ത നിലപാട് സ്വീകരിച്ച് പോലീസിനകത്ത് തന്നെ ചിലപ്പോൾ ഉയർന്നു വരാനിടയുള്ള തെറ്റായ പ്രവണതകളെ നിയന്ത്രിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള സമീപനമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. സാധാരണ CPIM പ്രവർത്തകന്മാർ ഓഫീസുകളിൽ ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത്, എല്ലാ കാലത്തും ജനങ്ങൾക്ക് വേണ്ടി അത്തരമൊരു സമീപനം സ്വീകരിക്കാറുണ്ട്. ഇപ്പോഴും ആ സമീപനം സ്വീകരിക്കാറുണ്ട്. പോലീസ് സ്റ്റേഷനിലൊന്നും CPIM ആളുകൾക്ക് പോകാൻ പാടില്ല, വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ല, പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു വിലക്കും പ്രശ്നങ്ങളും ഇന്ന് കേരളത്തിലില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ എങ്ങനെയെല്ലാം CPIM പ്രവർത്തകന്മാർ ഇടപെട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇടപെടുക എന്നുള്ളത് തന്നെയാണ് നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക അതിർവരമ്പ് പോലീസ് സ്റ്റേഷനിൽ മുമ്പ് ഞങ്ങൾ ഇടപെട്ടത് എങ്ങനെയാണ്? ഞാനിവിടെ പേരാമ്പ്രയിൽ CPIM ഏരിയ സെക്രട്ടറിയായിട്ട് ദീർഘകാലം ഒരു 30 വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നിരവധി പ്രശ്നങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടല്ലോ, ഞാൻ ഇടപെട്ടിട്ടുണ്ടല്ലോ, പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഏതെങ്കിലും ഒരു തെറ്റായ രീതി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും ഞങ്ങളാരും സ്വീകരിച്ചിട്ടില്ല. ചിലപ്പോൾ ചില ആളുകൾ ഏതെങ്കിലും തെറ്റായ രീതി സ്വീകരിച്ചിട്ടുണ്ട്, അത് പാടില്ല എന്നുള്ള സമീപനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് CPIM ഉയർത്തിപ്പിടിച്ചൊരു പൊതുനിലപാടിൻ്റെ ഭാഗമായും പാർട്ടി പരിപാടിക്കകത്ത് തന്നെയും ഗവൺമെൻറ്റിൽ പങ്കാളിത്തം വഹിച്ചു കഴിഞ്ഞാൽ എന്താണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ പോലീസ് സ്റ്റേഷനുകൾക്ക് വളരെ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നേതാക്കളെ പോലീസ് സ്റ്റേഷന് പടിക്ക് പുറത്ത് നിർത്തുക എന്നൊരു നയം യഥാർത്ഥത്തിൽ ഒന്നാം പിണറായി സർക്കാരിനുണ്ടായിരുന്നു. ചില ആളുകളെങ്കിലും പറയുന്നത് പോലീസ് ഈ ഒരു സാഹചര്യം അമിതമായി ഉപയോഗിക്കുകയും അമിതമായ ഉദ്യോഗസ്ഥവൽക്കരണം അവിടെ നടക്കുകയും ചെയ്തുവെന്നാണ്. ഇല്ലില്ല, അങ്ങനെ ഒരു നിലപാട് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തില്ല. ഒന്നാം പിണറായി വിജയന്റെ കാലത്ത് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, സംസാരിച്ചിട്ടുണ്ടല്ലോ. അതിനൊരു തടസ്സം എവിടെയെങ്കിലും ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. താങ്കൾ പറഞ്ഞ രീതിയിലുള്ള ഒരു സമീപനം പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാൻ പാടില്ല, അവിടെ പ്രശ്നങ്ങളുമായി സമീപിക്കാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ചു വർഷം ഗവൺമെന്റിൽ തുടർന്നാണല്ലോ. കെ ടി ജലീൽ ആണെങ്കിലും ശരി, PV അൻവർ ആണെങ്കിലും ശരി, അബ്ദുൾ റഹ്മാൻ ആണെങ്കിലും ശരി, കാരാട്ട് റസാഖ് ആണെങ്കിലും ശരി, ഇവരൊക്കെ ഈ ആഭ്യന്തര വകുപ്പിൽ പോലീസിംഗിൽ പ്രത്യേകിച്ച് മലബാറിലെ പോലീസ് സേനയിൽ ഉണ്ടായിരിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച അമിതമായ ഉദ്യോഗസ്ഥ വൽക്കരണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും എതിരായി സ്വയം സംരംഭങ്ങൾ തുടങ്ങുന്നു. അതായത് അവരൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു, ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, പരാതിപ്പെടാം എന്ന നിലയിലൊക്കെ കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. യഥാർത്ഥത്തിൽ ഇത് ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കലല്ലേ? അപ്പോൾ LDF കൺവീനർ എന്ന നിലയിൽ ഇടതുപക്ഷ MLA ഇത്തരത്തിൽ സർക്കാരിന് അതീതമായ അല്ലെങ്കിൽ സർക്കാരിന് ബദലായി നടത്തുന്ന ഈ വാട്സപ്പ് വിസിൽ ബ്ലോവർ സംവിധാനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അത് ആരോഗ്യകരമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ശ്രീ അവർ ഒന്ന് അവർ സ്വീകരിക്കുന്ന നിലപാടാണ് എന്താണ് എന്നുള്ളത് വ്യക്തത വരുത്തണം. അത് വ്യക്തത വരുത്താതെ അവരുടെ നിലപാട് ഇന്ന നിലപാട് തെറ്റ്, ഇന്ന നിലപാട് ശരി എന്ന് പറയാൻ കഴിയില്ല. ഇതിപ്പോൾ താങ്കൾ പറയുന്നത് ജലീൽ ഒരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചാണല്ലോ. ജലീൽ അങ്ങനെ ഒരു നിലപാട് എടുത്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല. എന്താണ് ഇങ്ങനെ സ്വതന്ത്ര MLA തുടങ്ങുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിന് എന്തിനാണെന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ CTP? അല്ല, അത് ജലീൽ വ്യക്തമാക്കേണ്ട പ്രശ്നമാണ്. ജലീല് ഞങ്ങൾ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. പാർട്ടി യോഗം ചേർന്ന് കഴിഞ്ഞാൽ ജലീൽ അത്തരമൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ള പറയാം. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് എന്താണ് ഈ പ്രശ്നത്തിലുള്ള സമീപനം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അത്തരമൊരു നിലപാട്, ഇപ്പോൾ ഗവൺമെൻറ് വളരെ ശക്തമാണ്. ഗവൺമെൻറ് ഇത്തരം തെറ്റായ പ്രവണതകൾ എവിടെ നിന്നെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടത്താനും നടപടികൾ സ്വീകരിക്കാനും ഗവൺമെൻറ് വളരെ ശക്തമാണ്. അപ്പം വേറെ ആരെങ്കിലും ഒരു ഏജൻസി ഇതിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ജലീലിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ് മുമ്പിൽ ഉന്നയിക്കാം. ആർക്കും പരാതി വേണമെങ്കിൽ ഗവൺമെൻറ് മുന്നിൽ ഉന്നയിക്കാം. ഉന്നയിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കുകയും കൃത്യമായി ഈ കാര്യങ്ങൾ
നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട്. മറ്റൊരു വഴി ഇത്തരം പ്രശ്നങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. ടിപ്പി, ഒരു കാര്യം കൂടി, ഈ സ്വതന്ത്ര എം എൽ എ മാർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തുന്ന പ്രതികരണങ്ങൾ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ കൂടി, അവർ സ്വതന്ത്രരാണ് എങ്കിൽ കൂടി, പലപ്പോഴും ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടമുണ്ടാവുന്നത്, അതിനെ താങ്കൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അത്തരം സാഹചര്യങ്ങളിൽ മുന്നണിക്കുള്ളിൽ പറഞ്ഞിട്ട് ഇത്തരം പ്രതികരണങ്ങൾ നടത്തണം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഈ പ്രശ്നത്തിൽ ഇവരെ എല്ലാം നിലപാടുണ്ട് എന്നുള്ളത് മുന്നണിയുടെ മുമ്പിൽ വരേണ്ടുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടില്ല. അൻവറായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അൻവർ സ്വീകരിച്ച നിലപാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കൊടുത്ത പരാതിയെ സംബന്ധിച്ചിടത്തോളം. മറ്റതെല്ലാം മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഒക്കെ പരിശോധിക്കേണ്ട പ്രശ്നമാണ്. പരിശോധിച്ച് എന്തെങ്കിലും നിലപാട് പറയേണ്ടതുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ, അതാണ് ഞാൻ ടി പി ആവർത്തിച്ച് ചോദിക്കുന്നത്, അതൊരു ആരോഗ്യകരമായ ഒരു മുന്നണി സംവിധാനത്തിന് അതല്ലേ വേണ്ടത്? അങ്ങനെ ഒരു നിലപാട് താങ്കൾക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലാതെ ഓരോ എം എൽ എമാരും അവരവരുടെ പ്രതികരണങ്ങൾ നടത്തുന്നത് മുന്നണിയും സർക്കാരിനും ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ മുന്നിൽ ഇട്ടുകൊടുക്കുന്നതിന് സമമല്ലേ? ആരോഗ്യകരമായ മുന്നണി സംവിധാനത്തിന് എല്ലാ മുന്നണിയിലുള്ള എല്ലാ എം എൽ എമാരും എല്ലാ പാർട്ടികളും സഹകരിക്കുക, സഹായിക്കുക എന്നുള്ളതിനാണ് ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാട്. അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും തരത്തിലുള്ള പ്രവണതകൾ വന്നു കഴിഞ്ഞാൽ അതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത്തരം വിഷയങ്ങൾ വരാതിരിക്കുന്നതിന് പരമാവധി കരുതലോടുകൂടിയുള്ള നിലപാട് മുന്നണി സ്വീകരിക്കും. ഓക്കെ, ഒരു ചോദ്യത്തിൽ കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എനിക്കറിയാം അങ്ങയുടെ തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഐസിസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുവെന്ന് പി ജയരാജൻ്റെ ഒരു പ്രസ്താവന ഇപ്പോഴും സമൂഹ മധ്യത്തിലുണ്ട്. പി ജയരാജൻ പിന്നീട് അക്കാര്യത്തിൽ വിശദീകരണമൊക്കെ നടത്തി. ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല ഈ സാഹചര്യത്തിൽ. പക്ഷേ ന്യൂനപക്ഷ തീവ്ര വർഗീയതയും സി പി എം എന്നും എതിർത്തിട്ടുണ്ട് എന്നാണ് പി ജയരാജൻ ഏറ്റവും ഒടുവിൽ നൽകിയ വിശദീകരണം. താങ്കൾ എങ്ങനെയാണ് പി ജയരാജൻ്റെ ഈ പ്രസ്താവനയെ കാണുന്നത്? കേരളത്തിൽ ഐസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു, പ്രത്യേകിച്ച് കണ്ണൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കൂടുതൽ വേരുണ്ടാവുന്നു എന്നുള്ളൊരു പ്രസ്താവനയെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? ഈ ജയരാജൻ ഉന്നയിച്ചിട്ടുള്ള ഈ പ്രശ്നം കൗരവമുള്ളത് തന്നെയാണ്. അത്ര പ്രശ്നങ്ങൾ വസ്തുതാപരമാണോ എന്നുള്ളത് പരിശോധിക്കട്ടെ. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾക്ക് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വർഗീയതയോട് കൃത്യമായ നിലപാടുണ്ട്. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നതാണ് ഈ വർഗീയത. വർഗീയതയിലൂടെ ചില ഇപ്പോൾ ഇവിടെ തന്നെ സാമുദായിക ശക്തികളിൽ ഭിന്നിപ്പുണ്ടാക്കി വർഗീയമായി വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം ഇന്ത്യക്കകത്ത് നടക്കുകയാണല്ലോ. അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ വർഗീയതയോടും സന്ധിയില്ലാത്ത നിലപാടാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇക്കാലം അത്രയും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഭീകരവാദ സംഘടനകളുണ്ട്, വർഗീയ സംഘടനകളുണ്ട്. അത്തരം സംഘടനകളുമായി കൂട്ടുചേർന്നുകൊണ്ട് സമീപകാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാടിനെ തുറന്ന് എതിർത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ നിലപാട്, ഈ വർഗീയമായ നിലപാടെടുക്കുന്നവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് ആരെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്, യു ഡി എഫിലെ പാർട്ടികളും അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം തുറന്നെതിർക്കുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ എം. സി പി ഐ എം ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഇത്തരം പ്രശ്നങ്ങളിൽ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സി പി എമ്മിന് ഒരു ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല. സി പി എം എടുത്തു വരുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ള പ്രശ്നമാണ്. തീർച്ചയായിട്ടും സഖാവ് ജയരാജനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാതെ തന്നെയാണ്. കണ്ണൂർ ഏതെങ്കിലും പുതിയ സാഹചര്യങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ എവിടെയെങ്കിലോ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഇ പി പക്ഷേ ഇക്കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ നിലപാടെടുത്തത് അങ്ങനെ കേരളത്തിൽ ഒരു സാഹചര്യം ഇല്ല എന്നാണ്. ടി പി പറയുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നത് തന്നെയാണ്. അങ്ങനെ തന്നെയല്ലേ? അല്ല, ഈ കേരളത്തിൽ പലപ്പോഴും കേരളത്തിൽപ്പെട്ട പലരെയും ഈ ഭീകരവാദ സംഘങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കറക്റ്റ്, അത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അത്തരം ചില സാഹചര്യങ്ങൾ കേരളത്തിലുള്ളതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ആരോപണം വന്നാൽ, അങ്ങനെ ഒരു ആശങ്ക ഉയർത്തിയാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് നിലപാട് വ്യക്തത വരുത്തണം. അത് ഗവൺമെൻറ്റാണ് വരുത്തേണ്ടത്.
ഞാൻ മറ്റൊരു കാര്യം കൂടി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തിരിക്കുകയാണല്ലോ ടി പി. ഇതിൽ ഞങ്ങൾ ഇന്നലെ എടുത്തു നോക്കിയപ്പോൾ 67 പാർട്ടികളെ ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി സമീപിച്ചിരുന്നു അവരുടെ പ്രതികരണം അറിയാൻ. അതിൽ 47 പാർട്ടികളാണ് ഈ കമ്മിറ്റിക്ക് മുന്നിൽ പ്രതികരണം കൊടുത്തത്. അതിൽ പല പാർട്ടികളും പ്രതികരണം കൊടുത്തില്ല, ഏകദേശം 15 പാർട്ടികൾ പ്രതികരണം അറിയിച്ചില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം മുസ്ലിം ലീഗ് ഇപ്പോഴും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ മൗനം പാലിക്കുകയാണ്, അതിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യയുടെ പ്രായോഗിക നില വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല, നടപ്പിലാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം വൈവിധ്യത്തിൽ നിരവധി വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഓരോ സ്റ്റേറ്റിൻ്റെയും കേന്ദ്രത്തിൻ്റെയൊക്കെ നില എന്താണ് എന്നുള്ളത് ഇന്ത്യ രാജ്യത്തുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കറിയാം. അത്തരമൊരു ജനവിഭാഗത്തിൻ്റെ നില നിൽക്കുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നില ഒരു കാരണവശാലും ഇന്ത്യക്കകത്ത് സ്വീകരിക്കുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ് ഞങ്ങൾ അഭിപ്രായം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇക്കാര്യത്തിൽ ഈ നിലപാട് തന്നെയാണ് ഈ തുറന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഘടക പാർട്ടികളായ എല്ലാവരും ഇത്തരമൊരു സമീപനം സ്വീകരിച്ചവർ തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും ഈ വിഷയം പാർലമെൻറ്റിൽ ഇപ്പം നിയമം പാസ്സാക്കാൻ പോകുന്നു, ബില്ല് പാസ്സാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് വാർത്ത വന്നിട്ടുള്ളത്. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കട്ടെ. തീർച്ചയായിട്ടും CPIM കേന്ദ്ര കമ്മിറ്റി ഈ കാര്യത്തെക്കുറിച്ച് നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സഖാവ് യെച്ചൂരി തന്നെ പാർട്ടിയുടെ സമീപനം അർത്ഥശങ്കക്കിടയില്ലാത്ത നിലയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തുടർന്നുള്ള ഈ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇന്നത്തെ ദേശാഭിമാനി പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CPIM നിലപാടിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പല പ്രതിപക്ഷ പാർട്ടികളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടു. അത് അവരാണ് നിലപാട് പറയേണ്ടത്. ലീഗിന്റെ നിലപാട് എന്തെന്നുള്ളത് ലീഗ് തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. ലീഗ് വ്യക്തത വരുത്തിയതിനു ശേഷം അതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതികരണം ഞങ്ങൾ പറയാം. ഈ മൗനത്തിൽ അപകടമില്ല എന്നാണ് പറയട്ടെ. നേതൃത്വം പറഞ്ഞതിനു ശേഷം ഞങ്ങളുടെ നിലപാട് എന്താണ്? ഈ മൗനം, ഇതിനോട് മൗനത്തിന്റെ പ്രശ്നമല്ലല്ലോ ഇതിന് വേണ്ടത്. ഇതിനോട് നിലപാടല്ലേ, ഒന്നുകിൽ ഇതിനെ അനുകൂലിക്കുക അല്ലെങ്കിൽ ഇതിനെ എതിർക്കുക. അവിടെ മൗനത്തിന്റെ പ്രശ്നം ആർക്കും ഭൂഷണമല്ല. നിലപാടാണ് പറയുന്നത്. ജനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയിട്ടാണ് ഒരു രാഷ്ട്രീയ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് ശരിയല്ല. ഒരു പാർട്ടിക്ക് അങ്ങനെ മൗനം പാലിച്ചു പോകാൻ കഴിയില്ല. വ്യക്തത ഒരു നിലപാടിക്കാര്യത്തിൽ എടുക്കണം, അതാണ് ശരി, അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു ശ്രീ ടി പി. തിരക്കിട്ട അവര് മൗനമാണോ എന്നുള്ളത് എനിക്കിപ്പോ പറയാൻ പറ്റുന്നല്ല. മനസ്സിലായി. ലീഗിന്റെ നിലപാട് മൗനമാണോ എന്നുള്ളത് ഇപ്പൊ ഞാൻ സ്ഥിരീകരിക്കുന്നില്ല. അങ്ങനെയാണ് നിലപാടെങ്കിൽ അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ്. താങ്ക് യു സർ. തിരക്കുകളിലേക്ക് പോകും എന്നറിയുന്നു. ഞാൻ ആ കുടുംബത്തിന്റെ കാര്യം ഇടയ്ക്ക് ചോദിക്കാൻ മറന്നുപോയി. നേരിട്ട് കാണാം. തീർച്ചയായിട്ടും ടി പി, കുടുംബത്തിന്റെ കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ കുടുംബമായിട്ട് ഒരുമിച്ചായിരുന്നു ഇത്തവണ ഓണം? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഡൽഹിയിൽ പോയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? സീതാറാം യെച്ചൂരിയുടെ ചടങ്ങുകൾ പോയിരുന്നു അല്ലേ? ഇല്ല, ഞാൻ ഡൽഹിക്ക്, ഡൽഹി എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഡൽഹിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഓ, ഞാൻ ഇവിടെ തന്നെയാണുള്ളത്. കുടുംബത്തിനോടൊപ്പമായിരുന്നു ഇത്തവണത്തെ ഓണം. സാധാരണ വളരെ അപൂർവം അങ്ങനെ ഉണ്ടാവാറുള്ളൂ. എൻ്റെ മക്കളും അവരുടെ മക്കളും എൻ്റെ ബന്ധുക്കളും എല്ലാം ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തവണ ഓണം കടന്നുപോയത്. ഓക്കെ, സന്തോഷം ടി പി. അപ്പം നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ടി പി രാമകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്ന്. പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ ടി പി രാമകൃഷ്ണനിൽ നിന്ന് വാർത്തകൾ എടുക്കുക എന്നുള്ളത് അത്രമേൽ ദുർഘടമായ ഒരു കാര്യമാണ്. എങ്കിലും ടി പി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പരമാവധി പറയാവുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ടാണ് ടി പി പറഞ്ഞത്. പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ ഹാർഡ് കോർ കേഡർ ആയിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം, അവർ എത്രമേൽ സുചിന്തിതമായിട്ടാണ് ഓരോ കമൻറ്റും പറയുക. തങ്ങളിൽ നിന്നൊരു വാക്ക് പോലും അടർന്നു വീണ് മുന്നണിക്കുള്ളിൽ ഒരു നേതാവിനും അലോസരം ഉണ്ടാവാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഇടതു മുന്നണിയുടെ നേതാവായിരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം. അപ്പോൾ ടി പി ആണ് നമുക്കൊപ്പം ചേർന്നത് ഈ വാർത്താപ്രഭാതത്തിൽ.